ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് എൻ്റെ വീഡിയോസ് തുടക്കം മുതലേ കണ്ട് അത് ഫോളോ ചെയ്ത് തയ്യൽ പഠിക്കുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി ചോദിച്ച ഒരു ഡൗട്ടാണ്. അതായത് ഇങ്ങനെ ബോർഡർ സൈഡിൽ വരുന്ന വിധത്തിലുള്ള ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഇത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യൽ ഇങ്ങനെയാണല്ലോ, തുണി ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോർഡർ സൈഡിലാണ് വരുന്നത്. അതാണ് ആ മോള് ചോദിച്ചത്, അതായത് സൈഡിൽ ബോർഡർ വരുമ്പോൾ എങ്ങനെയാണ് അത് താഴെയാക്കും എന്നുള്ളത്. കാരണം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വിചാരിക്കും ഇങ്ങനെ തന്നെ കട്ട് ചെയ്താൽ പോരെ, അതായത് അത് താഴെ വരുന്ന വിധത്തിൽ ഇങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്താൽ പോരെ എന്ന് അല്ലേ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ലെങ്ത്ത് മതിയാകുന്ന ഒരു അളവാണെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാ ഇതിപ്പോൾ മാക്സിമം ഒരു 42-44 അതിൻ്റെ ഏറ്റവും മാക്സിമം ആണ്, അധിക തുണിയും 42 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലെങ്ത്ത് മതിയാവില്ല, 42 മതിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, എങ്ങനെയാണ് ഈ ബോർഡർ താഴെ തന്നെ വരികയും ചെയ്യണം എന്നാൽ ആവശ്യത്തിന് ലെങ്ത്ത് കിട്ടുകയും ചെയ്യണം, അതെങ്ങനെയെന്നുള്ളതാണ് ഇന്ന് ആ കുട്ടി ചോദിച്ച ഡൗട്ട്. അപ്പം ഇത് രണ്ട് വിധത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് നമുക്ക് മീതെ ജോയിൻ ചെയ്തിട്ട് മറ്റത് പിന്നെ താഴെ ജോയിൻ ചെയ്തിട്ട്. പക്ഷേ അത് ഏത് മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ തുണിൻ്റെ ഡിസൈൻ ശ്രദ്ധിക്കുക. അതായത് പ്രിൻ്റാണോ വർക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈൻസ് ആണോ എന്താണെന്നുള്ളത് അത് നമുക്ക് ശ്രദ്ധിക്കുക. അതായത് നമുക്കത് ഇങ്ങനെയാണോ വരേണ്ടത് അല്ല ഇങ്ങനെയാണോ വരേണ്ടത് എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് മീതെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതല്ല ഈ ഡിസൈന് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ വരുന്ന ഡിസൈൻ ആണെങ്കിൽ നമ്മൾ ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് താഴെ ജോയിൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ വിശദമായി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ ഡിസൈൻ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഇത് ലൈൻസ് ഇങ്ങനെയാണ്, അപ്പോൾ അത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മീതെ ജോയിൻ ചെയ്യുന്ന വിധത്തിൽ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാ തുണി ഇങ്ങനെയല്ല, ഓരോരുത്തരുടെ ആ തുണി ആ മെറ്റീരിയൽ ഏത് ഡിസൈനാണ് ഏത് വിധത്തിലാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചതിന് ശേഷമായിരിക്കണം ഇതിലേത് മെത്തേഡാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പം അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ പ്രശ്നമില്ലാത്തൊരു ഇതിൻ്റെ ഡിസൈനും വർക്കും ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ, ഈ സൈഡിലെ ബോർഡർ ഈ ബോർഡർ കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ? അതായത് ബോർഡർ കഴിഞ്ഞിട്ട് അര ഇഞ്ച് വിടണം. എന്ത് പറഞ്ഞാൽ അര ഇഞ്ച് നമുക്ക് ഇതിൻ്റെ താഴെ അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിടാൻ വേണ്ടി ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് പോവുള്ളൂ. അപ്പോൾ അതിനുകൊണ്ടാണ് ഈ ബോർഡറിൻ്റെ ഡിസൈൻ കഴിഞ്ഞിട്ട് അര ഇഞ്ച് വിട്ടിട്ടായിരിക്കണം നീളത്തിൽ സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബാക്കിയുള്ള ഭാഗം മടക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള അളവുകൾ മാർക്ക് ചെയ്തതിന് ശേഷം അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ ബോർഡറിൻ്റെ നമ്മൾ വെക്കാനുണ്ടല്ലോ അടിയിൽ, അതിനനുസരിച്ച് ഈ ലെങ്ത്തിൽ കുറവ് വരുത്തുക. അതായത് മൈനസ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു 46 ആണ് ലെങ്ത്ത് വേണ്ടെങ്കിൽ, ഈ ബോർഡർ ഒരു 6 ഇഞ്ച് ഉണ്ടെങ്കിൽ ആ 46 മൈനസ് ഈ 6, അതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ സ്റ്റിച്ചിങ്ങിന് എടുക്കണം കേട്ടോ. അതായത് ഇതിലും ഒരു അര ഇഞ്ച് എടുക്കണം, ഇതിലും ഒരു അര ഇഞ്ച് എടുക്കണം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് പോവും, അത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യണം. അല്ലാത്ത നമ്മൾ 46 ആണെങ്കിൽ ഈ ബോർഡറിൻ്റെ കറക്റ്റ് എത്രയാണ് നോക്കിയിട്ട് ആ അളവ് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടായിരിക്കണം ഈ പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ എടുക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എന്തായാലും അങ്ങനെയേ പറ്റുള്ളൂ, കാരണം ഈ ഇതിന് ഇങ്ങനെയാണ് ലൈൻസ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യത്തെ മെത്തേഡ് പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് ബോർഡർ അരേഞ്ച് വിട്ടിട്ട് സ്ട്രെയിറ്റ് മുറിച്ചെടുത്തിട്ട് അത് പിന്നെ അതിനനുസരിച്ച് നമ്മളാദ്യം എന്താണ് അത് ലാസ്റ്റ് മറ്റേ ബോഡി പീസിൻ്റെ താഴെ ബാക്കിലും ഫ്രണ്ടിലും താഴെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സാധാരണ മടക്കുന്ന പോലെ നാലായിട്ട് നമ്മളെ വിഡ്ത്തിനനുസരിച്ച്, അതായത് നമ്മളെപ്പോഴും മടക്കുന്ന എങ്ങനെയാണ്, ലോവർ വിഡ്ത്തിനനുസരിച്ചാണ് മടക്കുന്നത്. അപ്പോൾ ആ ലോവർ വിഡ്ത്തിനനുസരിച്ച് നമ്മൾ തുണി മടക്കി വെക്കുക, എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്ര വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 46 ആണ് വേണ്ടത്. അപ്പോൾ ഇതിലെനിക്ക്
42A ullu appo endiyanu nanjale nammal oru paper adu newspaper aya madi pakshe ippo njan ee paper vekkuna endina nanjale ningalku inde lines okka kaanan vendittana ee ingane oru paper adu newspaper ayalum madi allengil chart paper endengilai oru paper ee piece inde oru 1/2 inch meeda kettiittu vekka adu ingane correct alla oru 1/2 inch കയറ്റി വെക്കുക കാരണം ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകുമല്ലോ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വെക്കുക അതായത് പേപ്പറും ഇതുപോലെ ഇത് നാലായിട്ടാണ് നമ്മൾ മടക്കിയിട്ടുള്ളത് അപ്പോൾ നാലായി മടക്കുക എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പിന്നെ വീഡിയോ പിന്നെ ട്യൂട്ടോറിയൽ നമ്പർ 25 ആണ് അപ്പോൾ 25 ട്യൂട്ടോറിയൽ നമ്പർ 25 നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ആ ക്ലാസ് ഉണ്ട് ഇനി ടോപ്പ് കട്ട് ചെയ്യുന്നതിനെ നിങ്ങൾക്ക് വിശദമായ വീഡിയോ വേണമെങ്കിൽ ട്യൂട്ടോറിയൽ നമ്പർ 6, 7, 8 അതിലാണ് ടോപ്പ് കട്ടിങ്ങിൻ്റെ ഉള്ളത് അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഈ പീസ് എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതായത് കട്ടിങ്ങിൻ്റെ വിശദമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല ജസ്റ്റ് എങ്ങനെയാണ് ഈ പീസ് ജോയിൻ ചെയ്തിട്ട് ഇതിൽ ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തുണി ഇപ്പം ലോവർ വിഡ്ത്തിനനുസരിച്ച് നാലായി മടക്കി അതേപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ നാലായി മടക്കിയിട്ട് 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക അതായത് ഇവിടെ കറക്റ്റ് ആയിരിക്കണം ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ കറക്റ്റ് അല്ല 1/2 ഇഞ്ച് മീതേക്ക് കയറ്റിയിട്ട് മനസ്സിലായല്ലോ അതായത് ഈ അറ്റത്ത് ഒരേപോലെ പക്ഷേ ഇതിവിടെ 1/2 ഇഞ്ച് കയറ്റി വെക്കുക എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ ഒരു പേപ്പർ അതായത് ന്യൂസ് പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പർ നാലായി മടക്കിയിട്ട് നമ്മൾ തുണി നാലായി മടക്കിയതുകൊണ്ട് നാലായി മടക്കിയിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് കയറ്റി വെച്ച് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ആവശ്യമുള്ള അളവുകൾ ഇതിൽ മാർക്ക് ചെയ്യുക നമുക്ക് ലെങ്ത്ത് അതിനനുസരിച്ച് താഴെന്ന് എടുത്ത് നോക്കാം കാരണം നമുക്ക് മീതിയാണല്ലോ ജോയിൻ്റ് വരുന്നത് അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം അതായത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ നിന്നായിരിക്കണം നമ്മൾ ബാക്കിയൊക്കെ അളവുകൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഷോൾഡർ എത്രയെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം പിന്നെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം ചെസ്റ്റ് ലൈൻ രണ്ട് സ്ഥലത്തും മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനില്ല കട്ടിങ്ങിൻ്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂട്ടോറിയൽ നമ്പർ 6, 7, 8 നോക്കിയാൽ മതി അതിൽ ഓരോ ഭാഗവും കട്ട് ചെയ്യുന്നത് വേറെ വേറെ ഉണ്ട് ബാക്ക് ഫ്രണ്ട് സ്ലീവ് ഒക്കെ അങ്ങനെ അതിൽ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഇത് അതുപോലെ അതിൻ്റെ ഗ്രാഫ് വേണമെങ്കിൽ 4, 5 ട്യൂട്ടോറിയൽ നമ്പർ 4, 5 ഗ്രാഫ് ഉള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് എന്തായാലും എല്ലാ പിന്നെ വീഡിയോസും ആദ്യം മുതൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണം കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ 18 വർഷം അബുദാബിയിൽ സ്റ്റിച്ചിങ് പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത് പക്ഷെ എന്നാൽ അങ്ങനെ ബിഗിനേഴ്സ് അല്ലാത്തവർക്ക് എല്ലാം വേണ്ടാത്തവർക്ക് പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓരോ ഐറ്റം ബേസിൽ നോക്കിയാലും മതി പ്രശ്നമില്ല പക്ഷെ ബിഗിനേഴ്സ് ഓരോന്നോ കാരണം എന്താ ഞാൻ ഒരു ക്ലാസ്സിൽ പറയുന്ന ടിപ്സ് ആയിരിക്കില്ല വേറെ അത് പിന്നെ വീണ്ടും പറയണം എന്നില്ല ചിലപ്പോൾ ഓരോ സാഹചര്യത്തിൽ അങ്ങനെ സന്ദർഭത്തിൽ ഓരോ ടിപ്സ് പറയുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഒരു കോഴ്സായിട്ട് തന്നെയാണ് ഞാൻ അവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു 16 ക്ലാസ്സുകളാണ് 2 മണിക്കൂർ വീതമുള്ള 16 ക്ലാസ്സുകൾ അതിൽ ഞാൻ ഏകദേശം ഒരു 14-15 ഐറ്റംസ് പഠിപ്പിച്ചിരുന്നു അപ്പം പിന്നെ അത് പക്ഷേ അത്ര സ്പീഡിൽ ഇവിടെ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അത്ര പറ്റില്ല കാരണം അതുകൊണ്ട് ഇപ്പോൾ അവിടെ 2-3 ക്ലാസ് കൊണ്ടൊക്കെ 3 ക്ലാസ് കൊണ്ട് ഒരു ടോപ്പും പാൻസും
കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിയുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് ഒരു അഞ്ചാറ് ക്ലാസ്സൊക്കെ വേണ്ടിയിരുന്നുണ്ട്. അപ്പോൾ അതുപോലെ അഞ്ചാറല്ല, അതിലും കൂടുതൽ ക്ലാസ് വേണ്ടി വന്നിട്ടുണ്ട്. കാരണം കുറേ സമയം ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നവർക്ക് മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെ, അതുകൊണ്ടാണ് ഞാൻ ട്യൂട്ടോറിയൽ നമ്പർ ഇടുന്നത് 1, 2 എന്ന്. കാരണം ഓരോ അതിൻ്റെ ഓർഡറിനനുസരിച്ച് തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പിന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. പിന്നെ കാരണം എനിക്ക് ഞാനൊരു 1500-ൽ അധികം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് ഒരു 1500-ൽ അധികം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവർ പലരും ഇന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണ്. പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്, പിന്നെ അതുപോലെ ഷോപ്പ് തുടങ്ങിയവരുണ്ട്. അങ്ങനെ ഒരു കാരണം അവർ പലരുമായിട്ട് ഇന്നും ഇപ്പോഴും വാട്സപ്പിൽ പിന്നെ നമ്മൾ മെസ്സേജുകൾ അയക്കാനും ബന്ധമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കുറേ പലരുടെയും വിവരങ്ങൾ ഇപ്പോഴും അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം വെച്ച് പറയുകയാണ്, നിങ്ങൾ ആദ്യം മുതൽ തന്നെ ശരിക്കും ശ്രദ്ധിച്ച് ഒരു സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. അല്ലാതെ വെറുതെ ഒരു ടൈം പാസ് എന്നല്ല, ഒരു സീരിയസ് ആയിട്ട് തന്നെ അത് എടുക്കുക. കാരണം ഏതൊരു പഠനത്തിനും ഹോംവർക്കും ഹാർഡ് വർക്കും ഇല്ല കഴിഞ്ഞാൽ അതിനൊരു വിജയം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ശരിക്കും ഹോംവർക്കുകളൊക്കെ ചെയ്ത് ഓരോ ഐറ്റവും ഒരു 2-3 എണ്ണമൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നല്ല പ്രാക്ടീസ് ആക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. അപ്പം ഇങ്ങനെയാണ്, ഇപ്പം ഈ ജോയിൻ ചെയ്ത പീസും കൂടി വെച്ചിട്ടാണ്, അതായത് പേപ്പർ പീസും കൂടി വെച്ചിട്ടാണ് എല്ലാം വരക്കുന്നത്. ഇനിയിപ്പം പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് പിന്നെ വരക്കുക, അത് കുഴപ്പമില്ല. ഇവിടെയാണല്ലോ നമുക്ക് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഇതിൽ തന്നെ പിന്നെ നമുക്ക് കൈക്കുഴി വരക്കാം. ഇതിൻ്റെ ഹാഫ് വെച്ചിട്ട് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിത് കളർ മാറ്റുന്നത് ഈ റെഡിൽ ഗ്രീൻ അത്ര കാണുന്നില്ല, എന്നാൽ പേപ്പറിലാകുമ്പോൾ വൈറ്റും കാണില്ല ശരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ അതിങ്ങനെ ആക്കാം. ഇനി ഇതിൽ നമുക്ക് നെക്കും ഈ പീസിലാണല്ലോ വരുന്നത്, അപ്പോൾ നെക്കും ഇവിടെ വരച്ചു വെക്കാം. നെക്ക് നമുക്ക് ബാക്കും ഫ്രണ്ടും ഒക്കെ ഇതിൽ തന്നെ വരക്കാം. നെക്ക് വരക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ബോക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഷേപ്പ് വരക്കാൻ പാടുള്ളൂ. പിന്നെ 1/2 ഇഞ്ച് കൂടെ ചേച്ചു കൊടുക്കാം. ഒക്കെ എല്ലാം നമ്മൾ ഈ ന്യൂസ് പേപ്പറിലെ പീസിൽ തന്നെ ചെയ്താൽ മതി. കാരണം ഈ ചെരിക്കുന്നൊക്കെ ലാസ്റ്റ് ചെയ്താലും മതി, പക്ഷേ ലാസ്റ്റ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി നമുക്ക് കുറച്ച് കൂടുതൽ കട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതും ഇതിൽ തന്നെ വരച്ച് വെക്കാം. ഇനി ഇപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇപ്പം നമ്മൾ ബാക്കിയൊന്നും ഞാൻ വരച്ചിട്ടില്ല ഇപ്പം, കാരണം അതൊന്നും ഇതിൽ നമുക്ക് വിഷയമല്ല, ഇവിടെയാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാം. അതായത് എപ്പോഴും ബാക്ക് നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ, ട്യൂട്ടോറിയൽ നമ്പർ 25-ൽ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി, ഒന്നിച്ച് കട്ട് ചെയ്യുന്ന ആ വ്യത്യാസം അറിയാത്തവർ. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിലെ കഴുത്തും ബാക്കിലെ കൈക്കുഴിയും കട്ട് ചെയ്യാം. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പേപ്പർ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ഈ തുണി ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഈ തുണി എടുത്തതാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നത് വേറെ തുണിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കട്ട് ചെയ്ത് തന്നാൽ ഇപ്പം ഇങ്ങനെയാണ്, അതായത് നമ്മൾ 4 മടക്കി തന്നാൽ നിവർത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ തുണിയും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നമ്മൾ തുണിയിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം.
This piece is cut. I will cut the piece. Inshallah, subscribe to the channel. Press the bell icon, all options selected. Inshallah, at the video, my put an account.